ഫുട്ബോളിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പല ആൾക്കാരെ മുഖങ്ങളും മനസ്സിലിങ്ങനെ വരും. ഫുട്ബോളിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പല വ്യക്തികളും നല്ല ഫ്രണ്ട്സാണ് ഫുട്ബോളിൻ്റെ ഉള്ളിൽ. പക്ഷേ ജീവിതത്തിൽ ചെറുപ്പം മുതലേ, ചൈൽഡ്ഹുഡ് മുതലേ ഫ്രണ്ട്സായി വളർന്ന് പിന്നൊരു രാജ്യത്തിൻ്റെ പ്രതിരോധം രണ്ടാളും കൂടിയും ചേർന്ന് കാക്കുക, ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ്. പറയണത് ആരെ കുറിച്ചല്ല, ബ്രസീലിൻ്റെ സ്റ്റോപ്പർ ബാക്കുമാരായിട്ടുള്ള ഡേവിഡ് ലൂയിസും തിയാഗോ സിൽവനെ കുറിച്ചുമാണ്. ചെറുപ്പത്തിൽ തന്നെ രണ്ട് പേരുടെയും കഴിവുകൾ രക്ഷിതാക്കൾ കണ്ടറിഞ്ഞു, അങ്ങനെ അക്കാഡമി ചേർത്തു. ആ സൗഹൃദം പിന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം കാക്കേണ്ട ഡ്യൂട്ടിയിലേക്ക് എത്തുന്നു. നമ്മളെല്ലാവരും ബ്രസീലിനെ കളിയാക്കുന്ന ഒരു കളിയുണ്ട്, അത് മാത്രം കണ്ടാൽ മതിയായിരുന്നു ഈ മഹാൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാം. 2014 സെമി ഫൈനലിൽ ജർമ്മനി വേഴ്സസ് ബ്രസീൽ 7 ഗോളിന് തോറ്റില്ലേ എന്ന് കണ്ട് നമ്മളൊക്കെ ബ്രസീലിനെ കളിയാക്കും. പക്ഷേ ഒരു ബ്രസീൽ ഫാൻസിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കി എന്ത് സങ്കടമുള്ള ഈ കാരല്ലേ, കാരണം അവരുടെ ടീം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സെമ്മിയിൽ എത്തേണ്ടത്. സെമ്മിയിലുള്ളൊരു ടീം എങ്ങനെ 7 ഗോളിന് തോൽക്കുക അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ 7 ഗോളിനൊക്കെ തോൽക്കും ഒരു സെമ്മിയിലെ ടീം എന്നൊക്കെ നമ്മൾ കരുതും. നമ്മളെല്ലാവരും പറയും നെയ്മറില്ല, മറ്റൊരു ബ്രസീൽ ഫാൻസ് വരെ നെയ്മറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കതല്ല തോന്നിയത്, ഓൾക്ക് മിസ്സായത് ഒരിക്കലും നെയ്മറിനല്ല. ആ കോർണർ വരുമ്പോൾ എങ്ങനെയാണ് മുള്ളർ ആ ഗോള് നേടിയത്? ആദ്യത്തെ ആ ഗോള് മാത്രം ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെയാണ് ആ കോർണറിൽ മുള്ളർ ഇത്ര ഫ്രീ ആയിട്ട് വന്നു കണ്ട് ആ ഗോളടിച്ചത്? അപ്പം തന്നെ മനസ്സിലാക്കാം നമുക്ക് അയാളുടെ മിസ്സ്. അന്ന് ഇന്ന് ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും ഗെയിം റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിഫൻഡറാണ് തിയാഗോ സിൽവ. ഈ തിയാഗോ സിൽവയാണ് സാധാരണ കോർണർ അടിക്കുമ്പോൾ ഓരോരുത്തരെ മാർക്ക് ചെയ്യിപ്പിക്കാറൊക്കെ. ആ താരത്തിൻ്റെ മിസ്സാണ് ആദ്യ ഗോൾ തന്നെ നമ്മൾ കണ്ടു. പിന്നീട് ഓരോന്നോരോന്നായി ജർമ്മനി പ്രഹരിക്കുക ചെയ്തത്. അന്ന് ഒരു പക്ഷേ ബ്രസീലിൻ്റെ ആ രാജകുമാരൻ തിയാഗോ സിൽവ ഉണ്ടായിരുന്നുവെങ്കിൽ കളി ചിലപ്പോൾ മറ്റൊന്നായേനെ. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെ മൊത്തപ്പോൾ ഒരു പുച്ച വരെ തിയാഗോ സിൽവ ഉണ്ടായിക്കണേ ഇപ്പം മാറും, അതൊന്നല്ല ജർമ്മനി ചിലപ്പോൾ ഇത്രയൊക്കെ തന്നെ ഗോൾ അടിക്കുന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. ഒരു പക്ഷേ ആയിരിക്കാം ജർമ്മനി ഇത്രയൊക്കെ ഗോൾ അടിച്ചേക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇത് ചിന്തിക്കാൻ കാരണം 2019 കോപ്പ അമേരിക്ക ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ബ്രസീലിൻ്റെ ആദ്യ കളി മുതൽ അവസാന ഫൈനൽ കപ്പ് അടിക്കണ കളി വരെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തിയാഗോ സിൽവനെ കുറിച്ചൊന്നും. അധികം ഗോളുകൾ വാങ്ങാത്തൊരു ഡിഫൻസ് അതിന് ഒന്നത്തെ ഈ തിയാഗോ സിൽവ ഡിഫൻസ്. ഡാനിയൽ എൽസും എല്ലാവരും നല്ല ഉഷാറായിട്ട് കളിച്ചു, ഒക്കെ ഓക്കെയാണ്. പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല തിയാഗോ സിൽവൻ്റെ കളി. കാരണം എന്താ വെച്ചാൽ കാമൻ കമ്പോഷറായിട്ട് പന്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ പന്തിനെ റീഡ് ചെയ്ത് അവിടെ വന്ന് അതിനെ ഹെഡ് ചെയ്ത് ഒഴിവാക്കുന്നു. അതായത് ഇപ്പോൾ ഒരു റാമോ സ്റ്റൈൽ ഡിഫൻഡർ അല്ല തിയാഗോ സിൽവ. തിയാഗോ സിൽവ കാമാണ്, അധികം ഒന്നും വലിയൊരു കച്ചറയുന്നതൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ തൻ്റെ റോളുകൾ മനോഹരമായി ചെയ്യും, ഒരു ക്യാപ്റ്റൻ റോളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേ നിൽക്കും കളി തുടങ്ങി അവസാനം വരെ. ഒരു പക്ഷേ ഈ ഒരു ആൾ റോളിൽ എത്രത്തോളം ബ്രസീലിന് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തെളിയിക്കുകയാണ്. തിയാഗോ സിൽവൻ്റെ ഒപ്പം കളിച്ചിരുന്ന ഡേവിഡ് ലൂയിസൊക്കെ ഇപ്പോൾ ബ്രസീൽ ടീമിൽ ഇല്ലാതായി. ഇപ്പോഴും ഈ 35-ാം വയസ്സിലും തിയാഗോ സിൽവൻ്റെ സാന്നിധ്യം അവിടുന്ന് മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അദ്ദേഹം ഒരു ഡിഫൻഡറിലുപരി അതിനപ്പുറത്തൊരു കളിക്കാരനാണ്. പണ്ടേ ബ്രസീലിൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോകോത്തര ഡിഫൻസാണ്. എല്ലാ കാലത്തും ബ്രസീലിൻ്റെ ഡിഫൻഡർമാരെ ആദരിക്കാരായി പതിവ്. റോബർട്ടോ കാർലോസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ബ്രസീലിൻ്റെ ഡിഫൻസിന് ഒരു പഞ്ചമില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു പോലെ 5 വേൾഡ് കപ്പ് നേടാനൊക്കെ കാരണം. അൾഡെയറിനെ പോലത്തെ, ലൂസിയോനെ പോലത്തെ, നിൽട്ടൺ സാൻഡോസിനെ പോലെ, ആൽബർട്ടോ ടോറസിനെ പോലെ, കഫൂനെ പോലെ, ജൽമ സാൻഡോസിനെ പോലെ, ഇതേ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു അമേസിംഗ് ഡിഫൻഡർ തന്നെയാണ് തിയാഗോ സിൽവ എന്ന കളിക്കാരൻ. സിൽവൻ്റെ സ്റ്റോറിയൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും രസകരമായി തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ സിൽവ സ്കൂളിൽ യൂണിഫോം ഒക്കെ ഇട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ജേഴ്സി ഉണ്ടാവും ബ്രസീലിൻ്റെ. അപ്പം അത്രയും അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയറാണ് സിൽവ. അതുകൊണ്ടായിരിക്കാം പിന്നീടൊരു ചരിത്രം ബ്രസീലിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. സിൽവൻ എല്ലാവരും പറയുന്നത് കംപ്ലീറ്റ് ഡിഫൻഡർ എന്നാണ്, എല്ലാം തികഞ്ഞ ഒരു ഡിഫൻഡർ. സിൽവയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫുട്ബോൾ നിരീക്ഷകരന്മാരും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആണ് ആളെപ്പോഴും. എപ്പോഴും ഒരേ കളി, എപ്പോഴും ഒരു ഫ്ലോപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഒരു ഫോം ഔട്ട് ഫോം ഇങ്ങനൊരു സംഭവം തിയാഗോ സിൽവയുടെ ഡിക്ഷണറിയിലില്ല. അദ്ദേഹം എപ്പോഴും ഒരേ കളി, ഒരേ മൈൻഡ് സെറ്റ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ബ്രസീലിൻ്റെയും PSG-ന്റെയും ക്യാപ്റ്റനായി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഡിഫൻഡറും അതേപോലെ തന്നെ ഇറ്റലിയുടെ എക്കാലത്തെയും മികച്ച ഡിഫൻഡറുമായിട്ടുള്ള ഫ്രാങ്കോ ബാരസിനൊക്കെ ആയിട്ടാണ് തിയാഗോ സിൽവനെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തം പേരിലേക്ക് എഴുതി ചേർത്ത താരമാണ് തിയാഗോ സിൽവ. PSG-ക്ക് വേണ്ടി 204 കളികളോളം കളിച്ചു കഴിഞ്ഞു. ബ്രസീലിന് വേണ്ടി 89 കളികൾ കളിച്ചു കഴിഞ്ഞു. ബ്രസീലിൻ്റെ ഒപ്പം 2013 ഫിഫ കോൺഫെഡറേഷൻ കപ്പ് സ്വന്തമാക്കി, 2019 കോപ്പ അമേരിക്ക സ്വന്തമാക്കി. നിസ്സംശയം പറയാം, അദ്ദേഹം വിരമിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ബ്രസീലിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ താരം അദ്ദേഹമായിരിക്കും.
അദ്ദേഹത്തിനെ ചെല്ലാൻ ഇന്ന് ഫുട്ബോളിൽ മറ്റാരുമില്ല. തിയാഗോ സിൽവക്ക് പകരം തിയാഗോ സിൽവ തന്നെ. അത് ഏറ്റവും വ്യക്തമായി അറിയുന്നത് ബ്രസീൽ ആരാധകർക്ക് തന്നെയാണ്. അദ്ദേഹത്തിന് നെഞ്ചും വിരിച്ച് തന്നെ വിരമിക്കേണ്ടി വന്നാൽ അത്ഭുതപ്പെടാനില്ല. കാരണം ആ രാജ്യത്തിന് ചെയ്യാനുള്ളതെല്ലാം അദ്ദേഹം ചെയ്തു തീർത്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഭാവമാണെങ്കിലും ബ്രസീലിൻ്റെ ആ രാക്ഷസനുണ്ടെങ്കിൽ എതിരാളികൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. ദ മോൺസ്റ്റർ ഓഫ് ബ്രസീൽ, തിയാഗോ എമിലിയാനോ ഡാ സിൽവ.